സജീനന്ത്യാട്ട് കേസ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് വിധി പറയാനായി മാത്രം. ഏതായാലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ് കോടതി തുടരന്വേഷണം അനുവദിക്കാതിരിക്കാൻ കഴിയില്ല എന്ന്, സമയം ഇത്ര മതിയല്ലോ എന്നുള്ള ചോദ്യത്തിലൂടെ തന്നെ. അപ്പോൾ അക്കാര്യത്തിലൊരു വ്യക്തത എന്തായാലും ശ്രീ സജീനന്ദയായിട്ട് താങ്കൾ അടക്കമുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. തുടരന്വേഷണം ഉണ്ടാകും, തുടരന്വേഷണം മുന്നോട്ടാണ് എന്ന്. അല്ല, കോടതി പറയുന്നത് അംഗീകരിക്കാനല്ലേ നമുക്ക് പറ്റൂ, അതല്ലേ നമ്മുടെ ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ, ഇപ്പോ 86 ദിവസം ജയിലിൽ കിടന്നു, 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ വിചാരണ തടവുകാരനായി വിചാരണ തീരുന്നത് വരെ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു ദിലീപിന്. ഈ 86 ദിവസം ജയിലിൽ കിടന്ന ഒരാള് 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാഞ്ഞത് എന്ത് എന്ന ചോദ്യമാണ് ഇവിടെ ആദ്യം പ്രസക്തം. നിയമജ്ഞർ പറയുന്നത് എന്താണെന്നറിയാവോ? 90 ദിവസത്തിനകം അന്ന് കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം തെളിവുകൾ വേണ്ടത്ര ഇല്ലായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ദിലീപിന് 86 ദിവസം ജാമ്യം കിട്ടുന്നു, ഡിസ്റ്റർബൻസ് ഉണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോ പിന്നീട് ജാമ്യം ലഭിക്കുന്നു, അപ്പൊ തന്നെ തെളിവുകളുടെ അപര്യാപ്തത വേണമെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ കുറച്ചുകൂടി നിയമപരമായി അറിയാവുന്നവർക്ക് അവിടെ അപര്യാപ്തത ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഇപ്പോ 28 ഡിസംബർ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിസ്തരിക്കേണ്ട സമയമാണ് അല്ലേ? ബാക്കി 203 പേരും 202 പേരും വിസ്തരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴാണ് ബാലചന്ദ്രകുമാറിന്റെ എൻട്രി. അല്ല, അപ്പോഴല്ല ബാലചന്ദ്രകുമാറിന്റെ എൻട്രി. ബാലചന്ദ്രകുമാർ അതിനും ഒരു മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അത് ഇന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് ബാലചന്ദ്രകുമാർ ഈ പറയുന്ന വിചാരണ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിസ്താരത്തിന്റെ തൊട്ട് തലേ ദിവസം പ്ലാൻ ചെയ്യപ്പെട്ടതാണ്, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് കോടതി ഖണ്ഡിച്ചത്. കോടതി യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിഭാഗത്തോടത് ചോദിക്കുകയും ചെയ്തു. ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്, അപ്പോൾ പിന്നെ എങ്ങനെയാണ് തലേ ദിവസം പ്ലാൻ ചെയ്തു എന്ന വാദം നിൽക്കുക എന്ന്? അതേക്കുറിച്ച് എനിക്കറിയില്ല, കാരണം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന കാര്യങ്ങളെക്കുറിച്ചല്ലാണ്. അതെ, അത് ഇന്ന് പറഞ്ഞ കാര്യമല്ലേ വിനികേഷ് പറയുന്നത്. അപ്പൊ 29 ആ സമയത്ത് പുതിയൊരു വെളിപ്പെടുത്തൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കോടതി അവിടെ വെച്ച് നിശബ്ദമാകുന്നു, പിന്നീട് ഇതിലേക്ക് വരികയാണ്. അപ്പോ പിറ്റേ ദിവസമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീ ദിലീപിന്റെ വക്കീല് ബാലേന്ദ്രകുമാർ വരുന്നു കണ്ടപ്പോഴാണ് എന്താണ്, ആരാണ് ബാലേന്ദ്രകുമാർ, എന്താണ് പ്രശ്നം എന്നുള്ളത് വക്കീല് അന്വേഷിക്കുന്നത്. അങ്ങനെ ദിലീപുമായി സംസാരിക്കുന്നു, ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ബ്രീഫിംഗ് ദിലീപ് അഡ്വക്കേറ്റിന് കൊടുക്കുന്നു. അതനുസരിച്ചാണ് ദിലീപ് അല്ല ഈ പറഞ്ഞ ബോംബെയിലേക്ക് നമ്മുടെ ഈ മൊബൈല് റിട്രൈവ് ചെയ്യണമെങ്കിൽ അതിലെ സന്ദേശങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ബോംബെയിൽ അതിലേക്ക് വരാം, നമുക്ക് അത് വിശദമായി ചർച്ച ചെയ്യാം ശ്രീ സജീ നന്ദിയാട്ട്. അടുക്ക രാജകുമാർ, നിലവിൽ ഇന്നിപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്താ ദിലീപിൻ്റെ ബേസിക് തിങ് കോടതിയിൽ ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടരന്വേഷണം റദ്ദ് ചെയ്യണം എന്നാണ്. ഹൈക്കോടതി തുടരന്വേഷണം റദ്ദ് ചെയ്യാനാകില്ല എന്ന സൂചനകൾ നൽകി കഴിഞ്ഞു, അന്തിമമായി വിധി വരട്ടെ. നിങ്ങൾക്ക് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ തുടരന്വേഷണം റദ്ദ് ചെയ്യാനാകില്ല എന്ന സൂചന അതിലുണ്ട്. 1 ആം തീയതി വരെ സമയം പോരെ, വിചാരണ കോടതി അനുവദിച്ചതുപോലെ എന്ന ചോദ്യം ഉയർത്തി പോരാ എന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകി. ഇന്ന് പ്രോസിക്യൂഷൻ ചെയ്തിരിക്കുന്നത് 3 മാസത്തെ സമയം വേണം, ആ 3 മാസം എന്തൊക്കെ അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്ന് സീൽഡ് കവറിൽ കോടതിയെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കോടതിയുടെ മുന്നിൽ അന്വേഷണ സംഘം പറയുന്നു 3 മാസം വേണം, അതിന് ഞങ്ങളുടെ റോഡ് മാപ്പ് ഇതാണ് എന്ന് പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താണ് ഓപ്ഷൻ? നോക്കൂ, നമ്മുടെ CRPC അനുസരിച്ച് 24 മണിക്കൂറിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി പ്രതിയെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കാൻ കഴിയാത്ത കേസുകളിൽ, അത് ജീവപര്യന്തത്തിന് താഴെ ശിക്ഷയുള്ള കേസുകളാണെങ്കിൽ 60 ദിവസം കഴിയുമ്പോൾ നിരുപാധിക ജാമ്യം പ്രതിക്ക് കിട്ടും. അത് ജീവപര്യന്തം പോലെയോ അതിന് മുകളിലോ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും. പക്ഷേ ആ ദിവസത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കണം
എന്ന് ഒരു നിബന്ധന അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഇൻവെസ്റ്റിഗേഷൻ ശരിയല്ല, നിയമപരമായി ശരിയല്ല എന്ന് നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ വ്യവസ്ഥയില്ല. ഉദാഹരണത്തിന് ഓരോ കേസിൻ്റെയും നേച്ചറും അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സാക്ഷികൾ, അതിൽ കളക്ട് ചെയ്യേണ്ട മെറ്റീരിയൽസ് എന്നിവ അനുസരിച്ച് ഈ കാലാവധി നീളും. പക്ഷേ ആ സമയത്ത് പ്രതി ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ സി ആർ പി സി പറയുന്നുള്ളൂ. അപ്പോൾ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എത്രയും പെട്ടെന്ന് ക്രിയാത്മകമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സമയം എടുക്കുവാനുള്ള അധികാരം നിയമം അന്വേഷണ ഉദ്യോഗസ്ഥനും നൽകുന്നുണ്ട്. 482 എന്ന് പറയുന്ന ഒരു ജൂറിസ്ഡിക്ഷനിൽ ഹൈക്കോടതിക്ക് അത് സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാര്യമില്ലാതെ ഈ ഇൻവെസ്റ്റിഗേഷൻ നീട്ടിക്കൊണ്ടുപോയാൽ അത് എല്ലാവർക്കും നീതി നിർവഹണത്തിന് തടസ്സമാകുമെന്നുള്ളതുകൊണ്ട് അതിൽ സൂപ്പർവൈസറി പവർ ഉപയോഗിച്ച് അത് റെസ്ട്രിക്ട് ചെയ്യാം. ഇന്ന് ഹൈക്കോടതിയിൽ ഇവിടെ നമ്മളുള്ളത് പുനരന്വേഷണത്തെ സംബന്ധിച്ചാണ്. പുനരന്വേഷണം 173(8) അനുസരിച്ച് നടത്തുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വ്യവസ്ഥകൾ തന്നെയാണ് അതിനെയും അന്വേഷണത്തിന് ബാധകമാകുക. ആകെ ഒരു കാര്യമേ ഉള്ളൂ, ആ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം കോടതിക്ക് കൈമാറിയിരിക്കണം, കോടതി ഫർദർ പ്രൊസീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പുനരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള പുനരന്വേഷണം എന്നൊരു വാക്കില്ല, സോറി, വെരി സോറി, തുടരന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ കേസിനെ അട്ടിമറിക്കാനാണ്, ഇല്ലെങ്കിൽ ഈ എനിക്ക് ദോഷമായിട്ട് വരും എന്ന് പറഞ്ഞ് ഈലെ ഒരു പ്രതി കോടതിയിലേക്ക് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ കോടതിക്ക് 173(8) അനുസരിച്ച് ട്രയൽ കോടതിക്കുള്ള ബാധ്യതയും ഈ പറയുന്ന അന്വേഷണ ഏജൻസിക്ക് ഈ തുടരന്വേഷണം നടത്തുവാനുള്ള അവകാശത്തെയും കുറിച്ച് അവഗണനയോടുകൂടി കാണുവാൻ കഴിയില്ല. അവ രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ റീസണബിൾ ആയുള്ള ടൈം പ്രോസിക്യൂഷന് ഈ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തേ മതിയാകും. അല്ല എന്നുണ്ടെങ്കിൽ അത് ഇന്റർഫിയറൻസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആയി. അതാണ് ഒരു ക്ലാരിറ്റിയോടുകൂടി ഞാൻ ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ. അതായത് കഴിഞ്ഞ ദിവസം 3 മാസം ആവശ്യപ്പെട്ടു, 3 മാസം ഒന്നും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു, 1-ാം തീയതി വരെ സമയം പോരെ എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു. പ്രോസിക്യൂഷൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വയാമീഡിയ ഒരുപക്ഷെ ഈ 1-നും 3 മാസത്തിനിടയിലുള്ള ഒരു തീയതി ആയിരുന്നു എങ്കിൽ കേസ് മാറ്റിവെച്ച ഘട്ടത്തിൽ എന്താണ് ഈ 3 മാസം കൊണ്ട്, ഇത് കൊട്ടക്കണക്കിന് ചോദിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി സീൽഡ് കവറിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു റോഡ് മാപ്പ് പറയുകയാണ്, ഇന്ന ഇന്ന ആളുകളുടെ മൊഴിയെടുക്കാൻ, ഇന്ന ഇന്ന ശബ്ദ സാമ്പിളുകൾ, ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ഒരു റോഡ് മാപ്പ് വെക്കുകയാണ്. അത് 3 മാസക്കാലയളവാണെന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് കഴിയുമോ? നോക്കൂ, അത് ഒരു മെറ്റീരിയൽ ഈ ടൈം ഫിക്സ് ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തീർച്ചയായിട്ടും വേണം. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇന്ന് സീൽഡ് കവറിൽ പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് പ്ലാൻ ഓഫ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, കൂടുതൽ അന്വേഷണത്തിന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സീൽഡ് കവറിൽ കോടതിയിലേക്ക് കൊടുക്കുമ്പോൾ കോടതിക്ക് തീർച്ചയായും അതിൻ്റെ റിലവൻസ് അനലൈസ് ചെയ്ത് എത്ര സമയം അനുവദിക്കണം എന്ന് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് തീരുമാനിക്കുന്നതിന് ഒരു സോളിഡ് മെറ്റീരിയൽ പ്രോസിക്യൂഷൻ നൽകി എന്നുള്ളത് വളരെ സുദീർഘമായ കാര്യമാണ്. അത് കോടതിയിൽ ഒരു മെറ്റീരിയൽ ആയിട്ട്, കോടതിക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് കോടതിക്ക് ഉപയോഗിക്കാം.